അരിക്കൊമ്പൻ ആരോഗ്യവാനാണ് എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് പറയുന്നത്. അതിനുവേണ്ടി മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ അരിക്കൊമ്പന്റെ ഫോട്ടോയോ വീഡിയോയോ അവർ പുറത്ത് വിടാറുമുണ്ട്. പക്ഷേ കളക്കാട് മുണ്ടൻതുറൈ വനത്തിൽ തുറന്നു വിട്ട ശേഷം ഇതുവരെ അരിക്കൊമ്പൻ നടക്കുന്ന ഒരു വീഡിയോയോ അരിക്കൊമ്പന്റെ മുൻഭാഗം കാണുന്ന രീതിയിൽ ഉള്ള ഒരു ഫോട്ടോയോ പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. പലപ്പോഴായി പുറത്തുവിട്ട ആ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടതിലെല്ലാം ഇടത്തേക്കാൾ ഉയർത്തി പിടിച്ചു നിൽക്കുന്ന അരിക്കൊമ്പനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഒരു വന്യജീവി ആയതിനാൽ അരിക്കൊമ്പന്റെ നേരെ മുന്നിൽ പോയി ഫോട്ടോ എടുക്കാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാകാം, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അരിക്കൊമ്പന്റെ നടക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ യാതൊരു തടസ്സവും പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പന്റെ ഇടത്തേക്കാലിന് ഏതെങ്കിലും രീതിയിൽ പരിക്കുണ്ടോ എന്നൊരു സംശയം ഉയരുന്നുണ്ട്. അങ്ങനെ പരിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും അരിക്കൊമ്പൻ നടക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. അതാണോ ഇനി അരിക്കൊമ്പൻ നടക്കുന്ന വീഡിയോ പുറത്തുവിടാത്തതിന് കാരണം? അരിക്കൊമ്പൻ തുമ്പിക്കൈ ചുഴറ്റി പുല്ലു പറിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽ തുമ്പിക്കൈയിലെ മുറിവ് ഉണങ്ങി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. എന്തായാലും അരിക്കൊമ്പൻ വിഷയത്തിൽ ആദ്യ ദിവസം മുതൽ തന്നെ എല്ലാം ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് അരിക്കൊമ്പന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തോ ചില ദുരൂഹതകൾ മണക്കുന്നുണ്ട്. തമിഴ്നാട് പുറത്തുവിടുന്ന ഫോട്ടോകളും വീഡിയോകളും പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇടതുകാലിന് പരിക്ക് ഉണ്ടോ എന്നതും ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്.